മലപ്പുറം വെന്നിയൂരിന് സമീപം KSRTC ബസിൽ യുവതിയെ ആക്രമിച്ച സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. യുവാവ് യുവതി ആക്രമിച്ചത് ബാഗിൽ കരുതി കത്തി ഉപയോഗിച്ചെന്ന് പോലീസ് പറയുന്നു. ഇരുവരും ഇരുന്നത് ബസ്സിലെ ബാക്ക് സീറ്റിന് തൊട്ടുമുമ്പുള്ള സീറ്റിലായിരുന്നു. യുവതിക്ക് കുത്തേറ്റത് നെഞ്ചിലെന്ന തിരൂരങ്ങാടി CI KT ശ്രീനിവാസൻ. സീത എന്ന് പറഞ്ഞ പെൺകുട്ടി അങ്കമലയിൽ നിന്ന് കയറി ഈ കേസിൽ പരിക്ക് പറ്റിയ സനിൽ എന്ന് പറഞ്ഞ ചെറുക്കൻ എടപ്പാളിൽ നിന്ന് കയറുകയും ചെയ്തു. അവർ ഈ ബസ്സിൻ്റെ ബാക്ക് സീറ്റിൻ്റെ തൊട്ട മുന്നിലുള്ള സീറ്റിലാണ് ഇരുന്നത്. അപ്പം ആ സീറ്റിലിരുന്ന് ഏകദേശം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഈ പെൺകുട്ടി ഈ ചെറുകൻ ബാഗിൽ സൂക്ഷിച്ച ഒരു കത്തിയെടുത്ത് അവളുടെ നെഞ്ചത്ത് കുത്തുകയും ചെയ്തു. അതിനുശേഷം അവൻ കഴുത്ത് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. യുവാവ് ബസ്സിൽ കയറിയ സമയത്ത് യുവതി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബസ്സിലെ ഡ്രൈവറും കം കണ്ടക്ടർ 24-നോട് പറഞ്ഞു. യുവതിയുടെ കരച്ചിൽ കേട്ടാണ് ആക്രമണം ഉണ്ടായത് അറിഞ്ഞത്. യുവാവിനെ ബസ്സിൽ നിന്ന് പുറത്തിറക്കിയപ്പോഴാണ് കഴുത്തിൽ മുറിവ് കണ്ടതെന്നും ഡ്രൈവർ കം കണ്ടക്ടർ പറയുന്നു. വെന്നൂരെത്താറായപ്പോഴത്തേനും ഈ പറയുന്ന ഒരു കരച്ചിൽ കേട്ട് പെട്ടെന്ന് വണ്ടി യാത്രക്കാർ വന്നിട്ട് പറഞ്ഞു, വണ്ടി നിർത്തും വണ്ടി നിർത്തുന്നു പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ നിർത്തിയിട്ട് നോക്കി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിലൊരു കത്തിയിരിപ്പുണ്ട്. പെൺകൊച്ചു കാറുവാണ്. പെട്ടെന്ന് ഇവനെ പിടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി. പുറത്തേക്ക് ഇറക്കിയിട്ട് നോക്കുമ്പോഴാണ് ഇവൻ്റെ കഴുത്തിൽ ഭയങ്കര ഒരു മുറിവ് കാണുന്നത്. പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് ആ വണ്ടിയെ തന്നെ കയറ്റി വണ്ടി കയറ്റി നേരെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. വിവരങ്ങളുമായി സമീർ ബിൻകരി മലപ്പുറത്ത് നിന്ന് ചേരുന്ന വിശദാംശങ്ങളുമായി. സമീർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ബ്യൂറോയിൽ ലഭിച്ചത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ രാത്രി 10:50 കൂടിയാണ് ഈ മൂന്നാർ ബംഗളൂരു KSWIFT ബസ്സിൽ മലപ്പുറം വെന്നിയൂരിന് സമീപത്ത് വെച്ച് യാത്രക്കിടയിൽ ഈ യുവാവ് യുവതിക്കു നേരെ ഈ ആക്രമണം നടത്തുന്നത്. ഈ യുവതിയുടെ, അതായത് ഈ ഗൂഢല്ലൂർ സ്വദേശിനിയായിട്ടുള്ള യുവതിയുടെ നെഞ്ചിനായിരുന്നു യുവാവ് കത്തി ഉപയോഗിച്ച് കുത്തിയത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വയനാട് സ്വദേശിയായിട്ടുള്ള സനിൽ എന്ന യുവാവാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് യുവതിയുടെ നെഞ്ചത്തേക്ക് കുത്തുന്ന ഒരു സാഹചര്യം. അതിനുശേഷം യുവാവ് ഈ സ്വയം കഴുത്തിറക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ ഈ യാത്രക്കാരാണ് നമ്മൾ 24-നോട് ഈ ബസ് ഡ്രൈവർ പ്രതികരിച്ചത് പ്രകാരം ഈ യാത്രക്കാരാണ് ഈ ബസ് ഡ്രൈവറെ കാര്യം അറിയിക്കുന്നത്. ആദ്യം ഈ ബസ് ഡ്രൈവർ ഈ യുവതിയുടെ കരച്ചിൽ കേൾക്കുകയും പിന്നീട് യാത്രക്കാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബസ് നിർത്തുകയും പരിശോധിക്കുകയുമായിരുന്നു. അതിൽ ഈ യുവതിയെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന നിലയിലായിരുന്നു ആദ്യം കണ്ടത്. അതിനുശേഷം യുവാവിനെ ആദ്യം ഈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ സമയത്താണ് യുവാവിന്റെ കഴുത്തിൽ മുറിവുള്ളതായിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെ രണ്ടുപേരെയും വീണ്ടും ബസ്സിലേക്ക് തന്നെ കയറ്റി തിരൂരങ്ങാടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ KSWIFT ബസ്സിന്റെ ഏറ്റവും പുറകിലുള്ള സീറ്റിന് തൊട്ട് മുന്നിലായിട്ടാണ് ഈ രണ്ടുപേരും ഇരുന്നിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അങ്കമാലിയിൽ നിന്നാണ് യുവതി KSWIFT ബസ്സിലേക്ക് കയറിയത്. യുവാവ് മലപ്പുറം എടപ്പാളിൽ നിന്നുമാണ് ബസ്സിൽ കയറിയത്. ഇരുവരും നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും ഈ യുവാവ് ബസ്സിൽ കയറിയ സമയത്ത് തന്നെ യുവതി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ബസ് KSWIFT ബസ്സിന്റെ ഡ്രൈവർ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ബസ് ഡ്രൈവർ യുവതിയോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അസൗകര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ യുവതി കുഴപ്പമൊന്നും തന്നെ ഇല്ല, ഇങ്ങനെ തന്നെ യാത്ര തുടരാം എന്നുള്ള ഒരു കാര്യമായിരുന്നു ഈ ബസ് ഡ്രൈവറോട് പറഞ്ഞത് എന്നുള്ളതാണ് ഈ ഡ്രൈവർ 24-നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം ബസ് മലപ്പുറം ചങ്കുവട്ടിയിൽ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ബസ് നിർത്തിയിരുന്നു. അതിനുശേഷം ബസ് വീണ്ടും എടുത്തു. ഈ ലൈറ്റ് ഓഫ് ചെയ്ത സമയത്ത് മലപ്പുറം കോട്ടക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഏതാണ്ട് വെന്നിയൂരിനോട് അടുത്ത സ്ഥലം എത്തിയപ്പോഴാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നുള്ളതാണ് പോലീസും അതുപോലെ തന്നെ ഈ KSWIFT ഉണ്ടായിരുന്ന യാത്രക്കാരും എല്ലാവരും നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് യുവാവിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇരുവരും ഇപ്പോഴുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. യുവാവിന്റെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. എന്നാൽ യുവതിക്ക് ഇത്ര തന്നെ പരിക്കില്ലെങ്കിൽ പോലും യുവതിയുടെ നെഞ്ചിനാണ് ഈ കുത്തേറ്റത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇരുവരും വയനാട്ടിലേക്കായിരുന്നു ഈ ടിക്കറ്റ് എടുത്തിരുന്നത് എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഈ യുവതിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ യുവാവ് ഈ സനിൽ എന്ന യുവാവ് യുവതിയെ കുത്തിയതിനു ശേഷം ഈ യാത്രക്കിടയിൽ തന്നെ ബസ് ഈ കുത്താൻ ഉപയോഗിച്ചിരുന്ന കത്തി പുറത്ത്
സ്ഥലത്തേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ഈ കത്തി കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്നലെ രാത്രിയിൽ തന്നെ പോലീസ് വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയിരുന്നെങ്കിലും ഈ കത്തി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തുമെന്നുള്ളതാണ് തിരൂരങ്ങാടി CI നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ എന്തുകൊണ്ടാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. ഇവരുടെ ആരോഗ്യനില ശരിയാകുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ വിവരം ലഭിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അപ്പോഴായിരിക്കും പോലീസിന് കൃത്യമായ ചിത്രം നൽകാൻ കഴിയുക എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണമാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു ആക്രമണമാണ് ഇത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം ഈ യുവാവ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുത്തിയത് എന്നുള്ളത് കൂടെ തന്നെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉപയോഗിച്ച കത്തിയാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ കയ്യിൽ സൂക്ഷിച്ച കത്തി ഉപയോഗിച്ചാണ് ഈ കുത്തിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ യുവതി ആക്രമിക്കാൻ യുവതി ഒരു പക്ഷേ ഈ യുവാവ് ഒരു പക്ഷേ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും ഇന്നലെ രാത്രി 10:50 കൂടിയാണ് മലപ്പുറം ഈ വെന്നിയൂരിന് സമീപത്ത് വെച്ച് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇവർ രണ്ടുപേരും നേരത്തെ പരിചയമുണ്ടായിരുന്നു, ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഈ യുവതി ആലുവയിൽ ഹോം നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഏതായാലും അന്വേഷണം തിരൂരങ്ങാടി പോലീസ് പുരോഗമിക്കുകയാണ്. എസ് കെ ഓക്കെ താങ്ക് യു സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്നത്.